ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഓയിലൊന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ അറിയുന്നവരുണ്ടാവും, പക്ഷേ ഞങ്ങളിത് ട്രൈ ചെയ്തു, അടിപൊളി ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തേങ്ങ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിങ്ങനെ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ, അരിച്ചെടുത്തതാണ്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില പിച്ചിയിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഞാൻ കുറച്ചിവിടെ ചിക്കൻ മസാല ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുത്തു. സാധാരണ ഞാൻ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയാണ് ഇടാറ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് എല്ലാം പറക്കിയിടുവാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഓയിലൊട്ടും ഇല്ലാതെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. ഞാനൊരിതിൽ ഫിഷ് ഫ്രൈ ചെയ്യണം കണ്ടിട്ട് അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ദാ ചിക്കൻ ഇട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം, അതായത് പാല്, തേങ്ങ പാലൊഴിക്കുമ്പോൾ പാലാക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളം ചേർത്തടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത് കിട്ടും, തേങ്ങാപ്പാൽ പാലായിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി വെള്ളം പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല, കാരണം ഇത് കിടന്ന ചിക്കൻ വേകണമല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനെ നമ്മൾ ഒരു 1 hour എങ്കിലും മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. താ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ ഇതിൽ ഇതാ ചൂടാക്കിയിട്ട് നമ്മൾ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. വേറെ ഒന്നും വേണ്ട, ഓയിലൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ സാധനം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ കിടന്നും ഇതെല്ലാം മസാലകളെല്ലാം കൂടെയും കൂടിയിട്ട് ചിക്കനിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അത് ഇത് ചിക്കൻ വെള്ളമെല്ലാം വറ്റി, നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല കുറച്ച് കുഴമ്പ് പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ. ഞങ്ങൾ കുറച്ച് ഇതാക്കി എടുത്ത കാരണം പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുത്തുന്നില്ല, അടി പിടിക്കൽ പരിപാടികളൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് വെന്തിട്ടില്ല, വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു നല്ല പ്രത്യേക സ്മെല്ലും ഉണ്ട്, തേങ്ങാപ്പാൽ കിടന്നിട്ട് ഇതാവുമ്പോഴുള്ള ഒരു സ്മെല്ല് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഫിഷിൻ്റെ ഇത് റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ അന്നേരം ഫിഷിൽ വേറെ ഒരു പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല നമ്മൾ. ഓ, ഞാനൊരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയായിരുന്നു. ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്യണതിൻ്റെ സമയത്ത് നമ്മുടെ പെരിഞ്ജീരകമല്ലേ, അതും കൂടി ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതാ കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു തുടങ്ങി, എന്നാൽ ഇത് കറക്റ്റ് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലെടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചും കൂടെ നേരെ ഇരുന്നിട്ട് ഇതാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആയി കിട്ടും. പക്ഷെ നമ്മൾ ആ പൊറോട്ടയ്ക്കൊക്കെ ഒത്തിരി ഡ്രൈ ആയി കഴിക്കണേക്കാളും നല്ലത് കുറച്ച് എന്താ പറയുക ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കുമല്ലേ. അപ്പം അങ്ങനെ ഇതാ പൊറോട്ട എടുത്തു, നമ്മൾ ഇനി കഴിക്കാൻ പോവാണ് കേട്ടോ. സൂപ്പറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കട്ടെ. ഇതിങ്ങനെ കുഴച്ചെടുക്കും, എന്നിട്ട് തായങ്ങ. കൈ തന്നെ അത് മീൻ പിടിക്കാതല്ലേ, അതൊക്കെ അവസ്ഥ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനായിട്ട്, കഴിക്കാനും അടിപൊളിയാ. നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനായിട്ട്, നല്ല അടിപൊളി സാധനം, അടിപൊളിയല്ലേ. നമ്മ ആദ്യമായിട്ടോ ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാ. പിന്നെ എന്നാണ്, ഓയിൽ ഒട്ടും വേണ്ട, ഓയിലില്ലാതെ
ഒരു തുള്ളി ഓയിൽ ഒഴിക്കണ്ട, തേങ്ങാപ്പാലിൽ മാത്രം മറന്ന് വേവ് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞങ്ങളത് കഴിക്കട്ടെ. അല്ലെങ്കിൽ നൈസ് മുഴുവൻ, ഞാനിപ്പം ഫോൺ വെച്ചില്ലെങ്കിൽ നൈസ് അത് മുഴുവൻ നിന്ന് തീർക്കും. കഴിഞ്ഞു ഇല്ല എന്നാൽ പിന്നെ ഓക്കെ, എല്ലാവരും എല്ലാവർക്കും ബൈ.